ഏറ്റവും പുതിയ ഒരു 10 മലയാള ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം ഷെയ്ൻ നിഗോ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ലിറ്റിൽ ഹേർട്സ് എന്ന മലയാള ചിത്രം. ഈ ഒരു ചിത്രം കണ്ട സമയത്ത് ഒരു പ്രാവശ്യം കാണാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ ഒരു ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് മലയാളത്തിൽ നിന്നും ഇപ്പോൾ റിലീസിന് എത്തിയിട്ടുള്ള ഒരു വമ്പൻ ആന്തോളജി വെബ് സീരീസ് ആയിട്ടുള്ള മനോരഥങ്ങൾ എന്ന സീരീസ് ആണ്. ഈ ഒരു സീരീസിൽ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസൽ, ആസിഫ് അലി, ബിജു മേനോൻ എന്നിങ്ങനെ മലയാളത്തിൽ നിന്നുള്ള വമ്പൻ താരങ്ങളൊക്കെ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു സീരീസ് C5 എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ സീരീസിന് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത് ചിത്രം പഴഞ്ചൻ പ്രണയകത എന്നൊരു മലയാള ചിത്രമാണ്. അപ്പൊ ഈ ഒരു ചിത്രം സൈനാപ്ലേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് 16 മുതൽ, അതായത് നാളെയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ചാക്കോച്ചൻ, സുരാജ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗിർ എന്നൊരു ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് വിചാരിച്ചത്ര നല്ല റിപ്പോർട്ടൊന്നും ആയിരുന്നില്ല അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് ഏറ്റെടുത്തുള്ളത്. അപ്പൊ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 20 മുതലാണ് പ്രീമിയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ 5 ചിത്രം ആസിഫ് അലി, സുരാജ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന അടിഗോസ് അമിഗോസ് എന്നൊരു മലയാള ചിത്രമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തുള്ളത് എന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 1 പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടുതലും ഓണം സ്പെഷ്യലൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 6 ചിത്രം കൽക്കി എന്നൊരു വമ്പൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ബാഹുബലി എന്ന ചിത്രത്തിന് ശേഷം 1000 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷൻ നേടിയെടുക്കുന്ന പ്രഭാസിന്റെ മറ്റൊരു ചിത്രം കൂടിയാണിത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആമസോൺ പ്രൈം ആണ് ഏറ്റെടുത്തുള്ളത്. സാധാരണ ആമസോൺ പ്രൈമിലൂടെ ചിത്രങ്ങളൊക്കെ സർപ്രൈസിംഗ് ആയിട്ടാണ് പ്രീമിയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്നാണ് ചിത്രങ്ങളൊക്കെ ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്യുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. എങ്കിലും ആമസോൺ പ്രൈമിലൂടെ കൽക്കി എന്ന ചിത്രം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് 23, അതായത് അടുത്ത ആഴ്ചയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കൺഫേം ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ധനുഷിനെ നായകനാക്കിക്കൊണ്ട് ധനുഷ് തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ധനുഷിന്റെ 50 ചിത്രമാണ് റായൻ എന്ന തമിഴ് ചിത്രം. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് നല്ല റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ മാസം തന്നെ, അതായത് ഓഗസ്റ്റ് 30 പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്കറിയാൻ കഴിയുന്നത്. 8 ചിത്രം സ്വകാര്യം സംഭവബഹുലം എന്നൊരു മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് 23 മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പവി കെയർ ടേക്കർ എന്ന മലയാള ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ മാക്സ് തന്നെയാണ്. പക്ഷേ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. ഇനിയും ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ സ്വകാര്യം സംഭവബഹുലം എന്ന ചിത്രത്തിന് ശേഷം പ്രീമിയർ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ 1 ഓണം സ്പെഷ്യലായിട്ട് തന്നെ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 10 ചിത്രം ആസിഫ് അലി, ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിട്ടുള്ള തലവൻ എന്ന ചിത്രമാണ് ഇപ്പോൾ ഒരുപാട് പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. അയാൾ ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്തൊക്കെ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അയാൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോണി ലീവ് ആണ്. സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 1 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ മുമ്പ് തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബർ 12 ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ എപ്പോഴും കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബൈ.